നിങ്ങളെ കാണാനും വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ടും ഞാൻ വന്നു കേട്ടോ. എന്തൊക്കെയാ വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കണോ എന്ന് വിചാരിക്കണോ? എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കാം, ഇരിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ അങ്ങനെ തന്നെ ആവട്ടെ എല്ലാവർക്കും അല്ലേ. അതൊക്കെ അല്ലല്ലേ വേണ്ടത്. പിന്നെ ഇപ്പം നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, നമ്മളെല്ലാവരും ഒന്നാണ്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ സന്തോഷമാണെങ്കിലും സങ്കടങ്ങളും പങ്കുവെക്കാനൊക്കെ എല്ലാവരും ഉണ്ട് എന്നുള്ളൊരു ആ ഒരു അറിവുണ്ടല്ലോ, അതന്നെ ഏറ്റവും വലിയൊരു സന്തോഷമാണ്. പിന്നെ ഇന്ന് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും വേറെ ഇല്ല കേട്ടോ. വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ എന്നൊക്കെ പറയുന്നുണ്ട്. ഞങ്ങളുടെ ഇവിടെ തന്നെ കുറേ സ്ഥലങ്ങളിൽ ആൾക്കാർ വെള്ളത്തിന് ബുദ്ധിമുട്ടാണ്. പിന്നെ വെള്ളം വരുമ്പോൾ അത് പിടിച്ച് നിൽക്കാനും ഒക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ പേടി വരിക, പേടിയാവുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളമൊക്കെ ഇല്ല ചന്ത അല്ലേ. പിന്നെ ഈ തുലാവർഷം കഴിഞ്ഞിട്ട് പിന്നെ മഴയൊന്നും തുലാവർഷം തന്നെ അധികം ഉണ്ടായിട്ടില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെയും മഴ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ കാരണം വേഗത്തിൽ പറ്റുകയാണ്. കഴിഞ്ഞ വർഷം മാർച്ചൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെയും മഴയൊക്കെ ഉണ്ടായപ്പോൾ അതുകൊണ്ട് വെള്ളത്തിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ഇപ്പോൾ എനിക്ക് ഞാൻ വാഴയൊക്കെ നനയ്ക്കണ ഭാഗത്ത് ആ പറമ്പിൽ ഒരു കിണറുണ്ട്. അപ്പോൾ അതിൽ നോക്കി നോക്കുമ്പോൾ ഇങ്ങനെ വെള്ളം കുറഞ്ഞ് കുറഞ്ഞ് അടിയിലായി തുടങ്ങി. അപ്പോൾ എനിക്ക് വിഷമം വരിക. കാരണം എന്താ പറയുമോ, ഈ വാഴയൊക്കെ ഇത്ര നാളെയൊക്കെ നന്നായിട്ടൊക്കെ വന്നിട്ട് നേന്ത്രവാഴേ, വേറെ മറ്റുള്ള വാഴകൾക്ക് നനച്ചില്ലെങ്കിലും കുഴപ്പമില്ല നേന്ത്രവാഴയ്ക്കൊക്കെ. അപ്പോൾ അത് ഭയങ്കരമായിട്ടൊക്കെ ഒരു ടെൻഷൻ വരും കേട്ടോ. അത് ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നല്ല പോലെ എനിക്ക് ഒരു വിഷമോ അതൊക്കെ തോന്നുന്നുണ്ട് ഇങ്ങനെ കേട്ടോ. കാരണം വാഴയ്ക്കൊക്കെ നനയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ എന്താ ചെയ്യാന്നൊക്കെ വിചാരിച്ചിട്ടേ. പിന്നെന്താ ഇന്നത്തെ കുറച്ച് കുറച്ച് വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ കിണറ്റിലേക്കൊക്കെ ഒന്ന് പോയി നോക്കി നോക്കും. ഇപ്പം രാവിലെ ചായയൊക്കെ വെക്കൽ കഴിഞ്ഞു, ഒന്ന് ഉപ്പുമാവ് ഉണ്ടാക്കിയത് കേട്ടോ. റവയൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കി. അപ്പോൾ കടുക്കും നിങ്ങൾക്ക് പറഞ്ഞിരുന്നു വേണ്ടല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതുപോലെ ഞാൻ നിലക്കടല ഇടും കേട്ടോ. അതിൽ സബോളയൊക്കെ ഇട്ടിടക്ക മുന്നേ നിലക്കടല ഇട്ടിട്ടൊന്ന് വഴിച്ചെടുക്കും. എന്നിട്ട് സബോളയൊക്കെ ഇട്ടു, ഒന്ന് ക്യാരറ്റൊക്കെ ഇട്ടു. അത് കഴിഞ്ഞ് തിളച്ച വെള്ളം തന്നെയാണ് ഒഴിച്ചത്. റവയൊക്കെ ഇട്ട് ഇളക്കിയതിന് ശേഷം ഈ കയ്യിൽ പിടിച്ചിട്ടിരിക്കണ കാരണം, മൊബൈൽ കയ്യിൽ പിടിച്ചിട്ടിരിക്കണ കാരണം ഒരു കൈ കൊണ്ട് എടുക്കാനും ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ വീണ്ടും ലാസ്റ്റ് ഇതിൽ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് അടച്ച് വെച്ചിട്ട് 5 മിനിറ്റ് അടച്ച് വെച്ചിട്ട് പിന്നെ നന്നായി ഇളക്കിയിട്ട് തൂക്കും. അതൊക്കെ കഴിക്കൽ കഴിഞ്ഞു. പിന്നെ സാമ്പാറുണ്ടാക്കി, എളുപ്പത്തിലുള്ള സാമ്പാറാണ് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ പരിപ്പും തക്കാളിയും കൂടി ആദ്യം വേവിച്ചു. അപ്പോൾ നമ്മൾ വേറെ പുളി ചേർക്കണമില്ലെങ്കിൽ തക്കാളി ഒരു 3-4 എണ്ണം ഇടാം കേട്ടോ. അല്ലാച്ചാൽ പിന്നെ തക്കാളി 1 എണ്ണം ഇട്ടാൽ മതി. എന്നിട്ട് അതൊരു വിസിൽ വരുത്തിയതിന് ശേഷം നമ്മൾ പച്ചക്കറികൾ ഇട്ട് കൊടുത്ത് അതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഈ ഉലുവപ്പൊടി ഇട്ടിട്ടുണ്ടല്ലോ, ഉലുവ പൊടിച്ചത് 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കും കേട്ടോ. പിന്നെ മുഴുവൻ കായം മുഴുവനായിട്ടുള്ളത് അതൊരു കഷ്ണം ഇട്ട് കൊടുക്കും. അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുത്ത് ഉപ്പും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഇനി പുളി വേണമെന്നുള്ളവർക്ക് ഈ സമയത്ത് പുളി പിഴിഞ്ഞൊഴിച്ച് വെക്കാം കേട്ടോ അതിലേക്ക്. അപ്പോൾ മുഴുവൻ കായല്ല, നമ്മൾ കായം പൗഡറാണ് ഉപയോഗിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 സ്പൂൺ സാമ്പാർ പൊടി ചേർക്കാം കേട്ടോ. എന്താ വെച്ചാൽ മുഴുവൻ കായാകുമ്പോൾ ഈ അതിനൊരു പ്രത്യേക മണവും രുചിയാണ് ആ സാമ്പാറിന്. അപ്പോൾ മുഴുവൻ കായല്ല, കായം പൗഡറാകുമ്പോൾ നമ്മൾ എന്തായാലും 1 സ്പൂൺ സാമ്പാർ പൊടി ചേർക്കുക. എന്നിട്ട് അടച്ചു വെച്ച് ഒറ്റ വിസിൽ വരുത്തുക, തുറന്ന് നോക്കിയിട്ട് നമ്മൾ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ കടുകൊക്കെ വറുത്തിടില്ലേ, ആ വറുത്തിടുമ്പോൾ കുറച്ച് വെള്ളം തിളപ്പിച്ച് അതിലേക്ക് ഒഴിക്കുക കേട്ടോ. ആ സമയത്ത് കായം പൗഡർ ചേർക്കണം വെച്ചാൽ വറുത്തിടുന്ന സമയത്ത് ലേശം കായം പൗഡർ ചേർക്കാം. എന്നിട്ട് മല്ലിയുടെ ഇലയും നന്നായിട്ട് അതിലേക്ക് അരിഞ്ഞ് ചേർത്തിടാം കേട്ടോ. നല്ല സാമ്പാറാണ്. കടുക് വറുത്തിടുമ്പോൾ കടുക്കും 2 മണി ജീരകം, മുളകും, കറിവേപ്പിലയും കൂടി വറുത്തിടുക കേട്ടോ. അപ്പോൾ അതിനും ഒരു പ്രത്യേക സ്മെല്ല് കിട്ടും. അതാണ് എളുപ്പത്തിലുള്ള സാമ്പാർ. മടിയന്മാർക്കും മടിച്ചികൾക്കും ബാച്ചിലേഴ്സ് ആയവർക്കൊക്കെ വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സാമ്പാറാട്ടോ. അപ്പോൾ ചോറ് അടുപ്പം തന്നെ വെച്ചു. അപ്പോൾ ഒന്ന് കൂട്ടാനും ഉപ്പേരിയൊക്കെ ഗ്യാസിമ്പോൾ തന്നെ ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ തുണിയൊക്കെ കഴുകിട്ടു. ഉപ്പേരി വെളുതിനങ്ങ, വെഴുതനങ്ങ എന്ന് പറഞ്ഞാൽ സാധാരണ സിമ്പിളായിട്ട് നാടൻ വെഴുതന ഉപ്പേരി ഇട്ടാം. അങ്ങനെ ചോറൊക്കെ ഉണ്ട്. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ, വേറെ വിശേഷങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്തൊരു വീഡിയോ വരണവരെ നന്ദി, നമസ്കാരം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും കാണാം.